പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനെന്ന പേരിൽ വിവിധ സംഘടനകളുടെ പേരിൽ പിരിവ് നടത്തുന്ന നാലംഗ സംഘം വീട്ടമ്മയുടെ മൊബൈൽ മോഷ്ടിച്ചു. തക്ക സമയത്ത് മകനെത്തി മോഷ്ടിച്ച മൊബൈൽ സംഘത്തിൽ നിന്ന് കണ്ടെടുത്തു. ഇടുക്കിയിലെ കട്ടപ്പനയ്ക്ക് സമീപം വള്ളക്കടവിലാണ് സംഭവം. ആ മൊബൈൽ ഇങ്ങ് തിരിച്ചു തന്നെ. ആ മൊബൈൽ ഇങ്ങ് തന്നെ 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 വേറെ വർത്തമാനം ഒന്നുമില്ല. മൊബൈൽ ഇങ്ങ് തന്നെ മൊബൈൽ തിരിച്ചുതരാന പറഞ്ഞേ. ഞാൻ പോലീസിനെ വിളിച്ചു പറയാം നീ ഇനി ഒരു വീട്ടിലും ഇനി കേറിയല്ല. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പ്രവർത്തകരെന്ന പേരിലാണ് ഈ നാലംഗ സംഘം വള്ളക്കടവ് മേഖലയിലെ വീടുകളിൽ പിരിവിനെത്തിയത്. ഇടുക്കിയിലെ പല ഭാഗത്തു നിന്നുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കണ്ണമുണ്ടയിൽ ജോമീഷിന്റെ വീട്ടിലും സംഘമെത്തി. ഈ സമയം ജോമീഷിന്റെ അമ്മ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പതിവായി കള്ളം പറഞ്ഞ് പിരിവിനെത്തുന്നവരാണെന്ന് അറിയാമായിരുന്നതിനാൽ ഇവർ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഈ മൊബൈൽ അന്നേരം സംസാരിച്ചുകൊണ്ടിരുന്നിടത്ത് തന്നെ കട്ട് ചെയ്ത് അങ്ങ് വെച്ചു. അത് ഓർത്തില്ല, എടുക്കാൻ ഓർത്തില്ല. ഇവരെ കണ്ടുകൊണ്ടാണ് അകത്ത് കയറി കഥ ലോക്ക് ചെയ്തത്. എന്നിട്ട് ഇവർ രണ്ടു മൂന്ന് പ്രാവശ്യം ഹോളിംബെല്ലടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവർ ഈ മൊബൈൽ ഇരിക്കുന്നുണ്ട്. ഇവർ അതേപടി അത് എടുത്തുകൊണ്ട് പോകുമായിരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പുറകെ ചെന്ന് അത് തിരിച്ചു മേടിച്ചു. ഇനി ഇങ്ങനെ ഇത് ആവർത്തിക്കില്ല, ഇനി ഒരു വീട്ടിലും കയറില്ല എന്നും പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിടുകയായിരുന്നുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ മൊബൈലിലെ സിമ്മും ഇല്ല, മെമ്മറി കാർഡും ഇല്ല. ജോമീഷ് പുറകെ വരുന്നത് കണ്ട സംഘം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മൊബൈൽ സമീപത്തെ ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചു. നീ ഈ വഴിക്ക് ഇടുക്കി ജില്ലയിൽ പല ഭാഗത്തും ഇവർ ദളിത് സംഘടനകളുടെ പേരിൽ പിരിവിനെത്താറുണ്ട്. ഓരോ തവണയും വ്യത്യസ്ത സംഘടനയുടെ രസീതുമായാണ് എത്താറുള്ളത്. ചികിത്സാ സഹായത്തിനെന്ന പേരിലും ഇവർ പണപിരിവ് നടത്തുന്നുണ്ടെന്ന് സംഭാവന നൽകിയവർ പറഞ്ഞു. സംഭവം സംബന്ധിച്ച് ജോമീഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.